നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം രാജ്യം ഇന്ന് എഴുപത്തി ആറാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമായതിൻ്റെയും നമ്മുടെ രാജ്യത്തിനായി ജീവൻ ബലികർപ്പിക്കുകയും ചെയ്ത ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു ഈ വർഷം എഴുപത്തി ആറാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഈ വർഷങ്ങളിലെല്ലാം നമ്മുടെ രാജ്യം വലിയ പുരോഗതി കൈവരിച്ചുവെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും ആയിരത്തി അറുനൂറുകളിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെത്തിയത് ഇതിനുശേഷമാണ് നമ്മുടെ രാജ്യത്തിന്റെ കൊളോണിയലൈസേഷന്റെ കഥ തുടരുന്നത് ഇന്ത്യയിൽ കച്ചവടത്തിനായി വന്ന വ്യാപാരികൾ താമസിയാതെ സൈനികവും ഭരണപരവുമായ നിയന്ത്രണം നമുക്കുമേൽ ചെലുത്താൻ തുടങ്ങി അവരുടെ വലിയ സൈനിക ശക്തി കാരണം അവർ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി അടിച്ചമർത്തി ഭരണത്തിൽ കീഴിലാക്കാൻ തുടങ്ങി പിന്നീട് ഇവർ നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ഭരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ആയപ്പോഴേക്കും അവർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തങ്ങളുടെ അധികാരം സ്ഥാപിച്ചെടുത്തു ഇത്തരത്തിലുള്ള അന്യായമായ പല നിയമങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സൈന്യത്തിലെ ഷിപ്പായിമാർ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യക്കാരായ ഭടന്മാരെ അസ്വസ്ഥരാക്കി ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പ്രാദേശിക കലാപം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയാണ് ആദ്യത്തെ സംഘടിത കലാപം തുടന്നത് ഒരു കൂട്ടം ഇന്ത്യൻ സൈനികർ മീരറ്റിൽ ബ്രിട്ടീഷ് റാങ്കിനെതിരെ മത്സരിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ മഹത്തായ പോരാട്ടം അല്ലെങ്കിൽ ഷിപ്പായ്ലകള എന്ന് പരാമർശിക്കപ്പെടുന്ന ഇത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായി അടുത്ത വർഷം തന്നെ ലണ്ടനിലെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തു സ്വന്തം നാട്ടിൽ ഇന്ത്യക്കാരോട് കടുത്ത വിവേചനം കാണിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നു രണ്ട് ദേശീയ നേതാക്കളായ സത്യപാൽ ഡോക്ടർ സായിഫുദ്ദീൻ എന്നിവർ നഗരത്തിന്റെ പുറത്തു നിന്നുള്ളവരായിരുന്നു പൊതുസ്ഥലങ്ങളിൽ ഒത്തുചേരൽ നിരോധിക്കുന്ന സൈനിക നയം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് അവർക്കറിയില്ലായിരുന്നു എന്നിരുന്നാലും ഇന്ത്യൻ പ്രക്ഷോഭകരുടെ ഇടയിലേക്ക് വെടിയുതിർക്കാൻ ജനറൽ ലെജിനോർ ടയർ സൈനികരോട് ആവശ്യപ്പെടുകയും ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഇത് കാരണമായി പ്രതിഷേധക്കാർ ബ്രിട്ടീഷ് സാധനങ്ങൾ വാങ്ങാൻ വിസമ്മതിക്കുകയും പ്രാദേശിക കരകൗശല വസ്തുക്കൾ വാങ്ങുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വഹിച്ചവരിൽ എന്നും മുന്നിലായിരുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്ഥാനം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത പങ്ക് തന്നെയായിരുന്നു ഗാന്ധിജിക്കുണ്ടായിരുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും സത്യാഗ്രഹ സമരവും നിയമലംഘന സമരവും എല്ലാം സ്വാതന്ത്ര്യ സമരത്തിലെ മറക്കാനാവാത്ത ഒരേടാണ് ഇന്ത്യക്കാരുമായുള്ള അസമത്വം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടാനുള്ള പോരാട്ടത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ഇന്ത്യൻ നേതാക്കളും വിപ്ലവകാരികളായ ഭഗത് സിംഗ് ലാലാ ലജ്പത് റായ് സുഭാഷ് ചന്ദ്രബോസ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ചന്ദ്രശേഖർ ആസാദ് സുഖ്ദേവ് ഗോപാൽ കൃഷ്ണ ഗോഖലെ സരോജിനി നായിഡു ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവർ നടത്തിയ പോരാട്ടം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിദേശ ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ ആറ്റ്ലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂൺ മാസത്തോടെ ബ്രിട്ടീഷ് ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യ ഭരണം നൽകുമെന്ന് പ്രഖ്യാപിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള നിരന്തരമായ തർക്കം ഇടക്കാല സർക്കാരിന്റെ തകർച്ചയിലേക്ക് നയിച്ചേക്കുമെന്ന് വിശ്വസിച്ച് പുതിയ വൈസ്രായ് പ്രഭു മൗണ്ട് ബാറ്റൻ അധികാരം കൈമാറ്റത്തിനുള്ള തീയതി മുന്നോട്ട് വെച്ചു ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിന്റെ രണ്ടാം വാർഷികമാണ് അധികാര കൈമാറ്റ തീയതി അദ്ദേഹം തിരഞ്ഞെടുത്തത് അധികാരം കൈമാറ്റം ചെയ്ത മുതൽ എല്ലാ വർഷവും ആ ദിനം നമ്മൾ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു വരുന്നു അന്നേ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ് പതാക ഉയർത്തൽ ചടങ്ങുകൾ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലുടനീളം ദിനം ആചരിക്കുന്നു അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ിൽ നിന്ന് സമ്മാനമായി കിലോ സ്വർണം മീതും നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്കും അഞ്ചു മാര്കും സമ്മാനമായി നേടും ഗോപൂത്രത്തിലെ കേരളത്തിൽ എല്ലായിടത്തും